Hi friends, welcome to my channel. This is our office makeup series. We are celebration makeup. We have a Diwali celebration, Pooja celebration, festival celebration. We are going to show you in this video. We are going to show you the office setup. നമ്മുടെ ഇടുന്ന ഔട്ട്ഫിറ്റ്സും പിന്നെ നമ്മുടെ മേക്കപ്പും എല്ലാം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ഫെസ്റ്റിവ് മേക്കപ്പ് ഇടുമ്പോൾ വളരെ ന്യൂട്രൽ ആയിട്ടും എങ്കിൽ കുറച്ച് ഗ്ലാം ആയിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ഇടുന്നത്. അങ്ങനത്തെ ഒരു ന്യൂട്രൽ ഗ്ലാം മേക്കപ്പാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. മേക്കപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ടൊരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൽ പോർസ് ആൻഡ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പ് നല്ല ഈവൻ ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും തോന്നും. ഇതിനുശേഷം നമ്മുടെ സ്കിന്നിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും സ്കിൻ ടോൺ അനുസരിച്ചും വേണം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ. എക്സാക്ട് ഷെയ്ഡ് മാച്ച് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ മേക്കപ്പ് നാച്ചുറൽ ആൻഡ് ഈവൻ ആയിട്ട് തോന്നുന്നത്. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഓറഞ്ച് കറക്ടറും പിന്നെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബ്രോസ് ഫില്ല് ചെയ്യാം. ബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഷേപ്പ് ആൻഡ് ഡെഫിനിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് ബ്രോസ് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ കളറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡ് വേണം സെലക്ട് ചെയ്യാൻ. ബ്ലാക്ക് അത്ര അഡ്വൈസബിൾ അല്ല. കാരണം ബ്ലാക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു കൃത്രിമത്വം തോന്നും. അപ്പോൾ ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഒക്കെയാണ് ബ്രോസ് ഫില്ല് ചെയ്യാൻ നല്ല ഷെയ്ഡ്സ്. ഐ ഷാഡോ ഞാൻ എൻ്റെ ഐ ലിഡ്സിൽ അപ്ലൈ ചെയ്യാണ്. ഇത് ഐ ലിഡ്സിലുള്ള ഡിസ്കളറേഷൻ ന്യൂട്രലൈസ് ചെയ്ത് വളരെ ഈവൻ ടോൺ ആക്കും. അതുമാത്രമല്ല നമ്മുടെ ഐ ഷാഡോസ് പോപ്പ് അപ്പ് ചെയ്യാനും ഇത് സഹായിക്കും. നിങ്ങളുടെ കയ്യിൽ ക്രീം ഐ ഷാഡോ ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പിന് വേണ്ടി നമ്മുടെ കൺസീലർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും ഏകദേശം ഒരേ ഇഫക്റ്റാണ് കൊടുക്കുന്നത്. ഐ മേക്കപ്പിന് കുറച്ച് വാംത്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു മാറ്റ് ഓറഞ്ച് ഐ ഷാഡോ ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. ഇത് ഒരു ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് വലിയ ബ്രഷാണ്. അപ്പോൾ നല്ലൊരു ഡിഫ്യൂസ്ഡ് ലുക്ക് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ക്രീസിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ ക്രീസിൻ്റെ മേളിലോട്ടും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് ഇഫക്റ്റ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ ഡെഫിനിഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു ചോക്ലേറ്റ് ബ്രൗൺ മാറ്റ് ഐ ഷാഡോ ഞാൻ ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. നേരത്തെ അപ്ലൈ ചെയ്ത ഐ ഷാഡോയ്ക്ക് കുറച്ച് താഴോട്ടായിട്ടാണ് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രാൻസിഷൻ ഇഫക്റ്റ് കിട്ടും. ഐ ലിഡ്സിൽ ഞാനൊരു മ്യൂട്ടഡ് ഗോൾഡൻ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ വുഡ് വിങ്ഡ് എന്ന് പറയുന്ന ഐ ഷാഡോ ആണ്. വളരെ സട്ടിലായിട്ടുള്ളൊരു ഗ്ലോ ആണ് ഇത് കൊടുക്കുന്നത്. ഇതേ ചോക്ലേറ്റ് ബ്രൗൺ ഐ ഷാഡോ ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ടൊരു ബ്ലാക്ക് കോൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാണ്. ഒരുപാട് സ്മോക്കി ലുക്കുള്ളൊരു മേക്കപ്പല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലീൻ കോൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്തെടുക്കുകയാണ്.
അപ്പർ ലാഷ് ലൈൻസിൽ ഞാനൊരു ഐ ലൈനർ പെൻ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഐ ലൈനർ ലുക്കാണിത്. അല്ലാതെ വിങ്ഡ് ലൈനർ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓഫീസിലേക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഐ ലൈനർ മേക്കപ്പ് ലുക്കാണ് നല്ലത്. ഇനി നമ്മുടെ ലാഷസ് ഒന്ന് വോളിയൂമൈസ് ചെയ്യാൻ വേണ്ടി മസ്കാര അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ ലാഷസ് നന്നായിട്ട് വോളിയൂമായിട്ട് ഇരിക്കുന്നത് പോലെയും പിന്നെ നല്ല നീളമുള്ള ലാഷസ് ഉള്ളതുപോലെയും തോന്നാൻ ഹെൽപ്പ് ചെയ്യും. ഫേസ് വളരെ ഫ്ലാറ്റായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കോൺടൂറിങ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോൺടൂറിങ് ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മുഖം ഓൾറെഡി ലോങ് ഫേസ് ആയതുകൊണ്ട് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള കോൺടൂറിങ് എനിക്ക് ആവശ്യമില്ല. അപ്പം മൂക്കിൻ്റെ സൈഡും പിന്നെ കവിളിൻ്റെ താഴെയുമൊക്കെയാണ് ഞാൻ കോൺടൂർ ചെയ്യുന്നത്. കവിളത്ത് കുറച്ച് കളറ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. നമ്മുടെ കവിള് തുടുത്തിരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ആപ്പിൾസ് ഓഫ് ദ ചീക്സിൽ നിന്നും പുറകിലോട്ട് ഇയർ ലൈനിലോട്ട് ആണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. മുഖത്തിൻ്റെ ഹൈ പോർഷൻസിലിനി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് ലൈറ്റ് തട്ടുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ സാധാരണ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. വളരെ സട്ടിലായിട്ട് തോന്നുന്ന ഒരു പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് അല്ലെങ്കിൽ ഡീപ്പ് ഡാർക്ക് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഓഫീസിലേക്ക് വേണ്ടിയാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാനൊരു പീച്ച് കളർ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യൻ വെയർ ആയതുകൊണ്ട് പൊട്ടുകൂടെ തൊടുന്നുണ്ട്. ഇപ്പൊ ഫൈനൽ ലുക്ക് കാണാം. വളരെ സട്ടിലായിട്ടും ന്യൂട്രലായിട്ടും ഉള്ളൊരു മേക്കപ്പ് ലുക്കാണ്. എങ്കിലും ഒരു ഫെസ്റ്റീവ് വെയറിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു മേക്കപ്പാണിത്. ഓഫീസിലോട്ടായതുകൊണ്ട് ഒരുപാട് കളേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ഒരു ക്ലാസി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ മേക്കപ്പ് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.